ഈ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിക്കിടയിലും ജനങ്ങളെ കൊള്ളയടിക്കാൻ കോവിഡ് വാക്സിനെ പോലും ഉപയോഗിക്കുന്ന കേന്ദ്രഭരണത്തിനെതിരെ വിഷസംഖ്യകൾക്കെതിരെ കേരളം ഉയർത്തുന്ന ആ വലിയ പ്രതിരോധത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ മലയാളം എക്സ്പ്രസ് ന്യൂസ് ഈ നാട്ടിലെ പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ഈ നാട് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആരും പറയാതെ നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ ചലഞ്ച് എന്ന പേരിൽ പണം നിക്ഷേപിക്കാനുള്ള തീരുമാനം. 24 മണിക്കൂർ തികയുന്നതിന് മുമ്പേ 1 കോടി രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ വാങ്ങുന്നതിനായി നൽകാൻ നമ്മുടെ ജനം കാട്ടിയ ആ വലിയ ജാഗ്രത, ആ ജാഗ്രത സംഘപരിവാറിനെതിരായിട്ടുള്ള ജാഗ്രതയാണ്. നരേന്ദ്രമോദിയുടെ തറക്കളിക്കെതിരായ താക്കീത. അതിനോടൊപ്പം രാഷ്ട്രീയം മറന്ന് നാം ഒത്തുചേരണം. നേരത്തെ സാലറി ചലഞ്ച് വന്നപ്പോഴും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചോദിച്ചപ്പോഴും 1 കോവിഡിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ചോദിച്ചപ്പോഴും മുഖം തിരിച്ചു നിന്ന, സാലറി ചലഞ്ചിൻ്റെ ഉത്തരവുകൾ കത്തിച്ച UDF പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ പോരാട്ടത്തിൽ ഇവിടുത്തെ ജനതയ്ക്കൊപ്പം നിൽക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോടും അഭ്യർത്ഥിച്ചിട്ടില്ല. രാഷ്ട്രീയമായി ഇതിനെ കാണുകയും വേണ്ട. എവിടെയോ ആരോ തുടങ്ങിവെച്ച ഒരു നല്ല മനസ്സുള്ള പ്രവൃത്തി. സംഘപരിവാറിൻ്റെ ചെകിടത്തടി കൊടുക്കാൻ നമുക്കിതല്ലാതെ മറ്റൊന്ന് ചെയ്യാനില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി നരേന്ദ്രമോദിയെ 10 തെറി വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ് എൻ്റെ നാട്, ആ നാടിനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങൾ വാക്സിൻ്റെ പേരിൽ തള്ളിവിടാൻ പോവുകയാണ് എങ്കിൽ ഞങ്ങൾ ജനങ്ങൾ അതേറ്റെടുക്കുകയാണ് എന്ന്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആവശ്യത്തിന് പണമുണ്ട്. കോവിഡിൻ്റെ ഹെഡിൽ വന്ന പണത്തിൽ 200 കോടിയോളം നമുക്ക് അധികമായി ചിലവഴിക്കേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ 530 കോടിയോളം കിട്ടിയതിൽ 730 കോടിയിലധികം രൂപ ഈ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായും കിറ്റുകൾ നൽകുന്നതിനായും വേണ്ടി സർക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ ആവശ്യത്തിന് ഫണ്ടുണ്ട്. നേരത്തെ പ്രളയ സമയത്ത് കിട്ടിയതും അല്ലാതെ പൊതു ആവശ്യങ്ങൾക്കായി പല ആളുകൾ സംഭാവന ചെയ്യുന്നതുമായി 800 കോടിയോളം രൂപ അതിനകത്തുണ്ട്. അതുകൊണ്ട് വാക്സിൻ വാങ്ങിക്കാൻ നമുക്ക് കടം വാങ്ങിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതിന് ആവോളം പണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസത്തോടുകൂടി നമ്മുടെ മുഖ്യമന്ത്രി പല ഘട്ടത്തിലും പറഞ്ഞത്, ഈ നാട്ടിൽ ജനങ്ങളുള്ളപ്പോൾ ഞങ്ങൾ ഭയക്കുന്നത് എന്തിനു എന്ന്. ഈ നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കാൻ കണ്ണിലെണ്ണയൊഴിച്ച് എപ്പോഴും സഹായിക്കാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന മനുഷ്യരുള്ളപ്പോൾ എന്തിന് ഒരു ഭരണകൂടം ഭയക്കണം? എന്തിന് നമ്മൾ തോൽക്കുമെന്ന് കരുതണം? അതുകൊണ്ട് വാക്സിൻ വാങ്ങിക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മുടെ ഫണ്ടിൽ കിടക്കുന്ന പണമെടുക്കാതെ നമുക്ക് വാക്സിൻ വാങ്ങിക്കാൻ എത്ര കോടി സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് 1 കോടിയെങ്കിൽ 1 കോടി, 10,000 പേർക്ക് വാക്സിൻ വാങ്ങാനുള്ള പണമെങ്കിൽ അങ്ങനെ 10,000 പേർക്ക് വാക്സിൻ വാങ്ങാനുള്ള പണം. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വാക്സിൻ ചലഞ്ച് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായി വരുമ്പോൾ നമ്മുടെ ഈ UDFകാർ കൂടി, അതുകൊണ്ടാണ് UDFകാരോട് പ്രത്യേകിച്ച് പറഞ്ഞത്, ഇനി 10 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം വരും, UDF ജയിക്കുമെന്നാണല്ലോ UDFകാർ കണക്ക് കൂട്ടുന്നത്, KPCCയുടെ കണക്കിൽ 80 സീറ്റ് കിട്ടുമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം UDFകാരുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇപ്പോൾ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകണം. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഭരിച്ച് അധികാരം, തിരഞ്ഞെടുപ്പ് ഫലം വന്ന് അധികാരം കിട്ടുകയാണെങ്കിൽ അത് സ്വാഭാവികമായൊരു UDF മുഖ്യമന്ത്രിയുടെ ഫണ്ടായി മാറുമല്ലോ. പിണറായി വിജയൻ്റെ പടത്തിന് പകരം അവിടെ UDFൻ്റെ മുഖ്യമന്ത്രിയുടെ പടം വയ്ക്കുമല്ലോ. അപ്പോൾ അത് UDFന് സന്തോഷമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ പഴയ വിരോധമൊക്കെ ഒന്ന് മാറ്റിവെച്ച്, വിരോധമെന്ന് പറയുന്നത് നാട് നന്നാവരുത് എന്നുള്ള ചിന്തയാണ്, പക്ക രാഷ്ട്രീയ വിരോധമാണ്, ആ രാഷ്ട്രീയ വിരോധമൊക്കെ മാറ്റിവെച്ച് ഈ ചലഞ്ചിൻ്റെ ഭാഗമാകണം. ഇത് നമുക്ക് സംഘപരിവാറിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അടിയാണ്. അതുകൊണ്ട് ആ അടി കൊടുക്കാനുള്ള മാർഗമെന്നുള്ള നിലയിലെങ്കിലും ഇതിനോട് സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥന.